بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനനായ ശിഹാബ് പൂക്കോട്ടൂർ, ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ പി ടി റഫീഖ് മാഷ്, ഈ സംഗമത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ വീടുകളിൽ വെച്ച് നമുക്ക് ഇസ്ലാമികമായ അടിസ്ഥാന ധാരണകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഖുർആൻ സ്റ്റഡി സെന്റർ കേരള ആവിഷ്കരിച്ച കോഴ്സാണ് തെന്മിയ. ഇന്നിപ്പോൾ നമ്മുടെ വീടുകളെ കുറിച്ച് തന്നെ വലിയ ചർച്ചകൾ, ആലോചനകൾ നടക്കുന്ന ഒരു സമയമാണ്. ഉടനെയാണ് മനുഷ്യർ, നമ്മൾ വീടുകളിലേക്ക് തളച്ചിടപ്പെട്ടത്, പെട്ടെന്ന് സംഭവിച്ചതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു മുഖ്യ കേന്ദ്രമായി നമ്മുടെ വീടുകൾ മാറുകയാണ് ചെയ്തത്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഉറങ്ങുകയും ഉണരുകയും ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രാഥമികമായ കേന്ദ്രം തന്നെയാണ് വീട്. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു തിരക്ക്, ജീവിതത്തിന്റെ ശീലം, ജീവിതചര്യ, വീടുകളിൽ ധാരാളം സമയം ചെലവഴിക്കുവാൻ, വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ പലപ്പോഴും നമ്മെ അനുവദിക്കാറില്ല. ജീവിതത്തിന്റെ സിംഹഭാഗവും ദിവസത്തിന്റെ അധിക സമയവും വീടുകൾക്ക് പുറത്ത് ചെലവഴിക്കുവാൻ ബാധ്യതപ്പെട്ടവരായിരിക്കും മഹാഭൂരിപക്ഷം ആളുകളും. വിദ്യാഭ്യാസം ആവശ്യമാകാം, തൊഴിലാവശ്യമാകാം, പൊതുപ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവുമാകാം. അങ്ങനെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ദിവസത്തിന്റെ അധിക സമയവും വീടിന് പുറത്ത് ചെലവഴിക്കേണ്ടി വരുന്നവരാണ്. ഉടനെയാണ് നമ്മുടെ ജീവിത സമ്പ്രദായങ്ങളിൽ മാറ്റം വരുന്നത്. വീടൊരു മുഖ്യ കേന്ദ്രമായി മാറുന്നു. വീടൊരു മുഖ്യ കേന്ദ്രമായി മാറിയപ്പോ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ആലോചനകൾ, ഒരുപാട് ആവിഷ്കാരങ്ങൾ ഈ സമയത്ത് നടക്കുകയുണ്ടായി. ഇപ്പൊ വീടാണ് ജീവിതത്തിന്റെ ഒരു മുഖ്യ കേന്ദ്രം. വീട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പലതരത്തിലുള്ള ആവിഷ്കാരങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വീടിപ്പോ നമ്മുടെ എല്ലാവരുടെയും മസ്ജിദാണ്. ദീർഘസമയമായി വീടിപ്പോൾ മസ്ജിദാണ്. വീട് മദ്രസയാണ്. വീടിപ്പോ സ്കൂളാണ്. വീടിപ്പോ കൃഷിസ്ഥലമാണ്. വീടിപ്പോ തൊഴിൽശാലയാണ്, വർക്കറ്റ് ഹോമാണ്. വീട് കളിയുടെയും വിനോദത്തിന്റെയും കേന്ദ്രമാണ്. അങ്ങനെ എന്തെല്ലാം വീടിനാകാൻ കഴിയുമായിരുന്നോ, മുമ്പുമാകാൻ കഴിയുമായിരുന്നോ, അതെല്ലാം ഇപ്പോൾ ഓരോ വീടുകളും ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥയിൽ, നിർബന്ധിതാവസ്ഥയിൽ നമ്മുടെ വീടുകളെ നമ്മൾ കൂടുതൽ കൂടുതൽ പലതിൻ്റെയും കേന്ദ്രങ്ങളാക്കി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ വീടുകളെ ശക്തിപ്പെടുത്തുമ്പോൾ അതിൽ മുഖ്യമായും ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്, വീട് നമ്മുടെ വിജ്ഞാന കേന്ദ്രമായി മാറണം, ദീനീ വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രമായി മാറണമെന്നത്. അവിടെ ഖുർആൻ ഉണ്ടാകണം, അവിടെ ഹദീസ് ഉണ്ടാകണം, അവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകണം, സംസാരമുണ്ടാകണം. അങ്ങനെ അങ്ങനെ ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കുവാനും പകർന്നു കൊടുക്കുവാനും കഴിയുന്ന
ഏറ്റവും നല്ല വിജ്ഞാന ശാഖ വിജ്ഞാന കേന്ദ്രമായി നമ്മുടെ വീടുകൾ മാറ്റണം. വലാ തജഅലു ബുയൂതക്കും മഖാബിറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കി മാറ്റരുത്, ശ്മശാനങ്ങളാക്കി തീർക്കരുത്. ശ്മശാനങ്ങൾ മൂകമാണ്, അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ഒന്നും ചെയ്യാനും കഴിയില്ല, മരിച്ചവരുടെ ലോകമാണത്. അങ്ങനെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മാറ്റരുത്, അവിടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുണ്ടാകണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിർബന്ധിത നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കണം എന്ന് കണിശത പറയുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റവാത്തിബു സുന്നത്തുകൾ വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുണ്ടാകട്ടെ, വീടുകളിൽ അള്ളാഹു സ്മരിക്കപ്പെടട്ടെ, പ്രാർത്ഥനയും ദിക്റും തസ്ബീഹും എല്ലാം വീടുകളിൽ നടക്കട്ടെ എന്ന് പറയാൻ കാരണം മസലുൽ ബൈത്തില്ലദീ യുദുക്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദുക്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യ് വൽ മയ്യിത്ത്. വീടുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടും അള്ളാഹുവിനെ സ്മരിക്കാത്ത വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ഹയ്യ് മയ്യത്താണ്. ജീവനുള്ളതിൻ്റെ വ്യത്യാസമുണ്ട്, മരിച്ചതിൻ്റെ വ്യത്യാസമുണ്ട്. ഇതാണ് അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടും സ്മരിക്കാത്ത വീടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ വീടെന്ന് പറഞ്ഞാൽ ഒരു സൗധത്തിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ പേരല്ല. വീടെന്ന് പറയുന്നത് കുറെ ആളുകൾ അവിടെ ജീവിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ, ഇസ്ലാമിന്റെ ഒരു സങ്കല്പത്തിൽ അതൊരു വീടായി മാറുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് സ്മരണയുണ്ടാകണം, അവിടെ ഖുർആൻ ഉണ്ടാകണം, അവിടെ ഹദീസുകൾ പഠിക്കണം, നമസ്കാരം നിർവഹിക്കപ്പെടണം. അങ്ങനെയുള്ള ധാരാളം ദീനി കാര്യങ്ങൾ കൂടി നടക്കുമ്പോഴാണ് അതൊരു വീടായി മാറുന്നത്. അങ്ങനെ നമ്മുടെ വീടുകളെ ഒരു മനോഹരമായ ഒരു ആവിഷ്കാരമാണ് തിന്മിയ കോഴ്സ് എന്നത്. നാം ഈ സമയത്ത് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അനേകം പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, ആവിഷ്കാരങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കളിയും നമ്മുടെ ചിരിയും നമ്മുടെ വിനോദവും നമ്മുടെ കൃഷിയും നമ്മുടെ തൊഴിലും എല്ലാം ഇപ്പോ വീട് കേന്ദ്രീകരിച്ചാകുമ്പോൾ അങ്ങനെ നമ്മൾ ആവിഷ്കരിക്കേണ്ടുന്ന, നമ്മൾ സമയം കണ്ടെത്തേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ദീനിന്റെ വിജ്ഞാനങ്ങൾ എത്രയെങ്കിലും അളവിൽ പഠിക്കുവാനും പഠിപ്പിക്കുവാനും വീട്ടിൽ കഴിയണം. അതിനുമൊരു സമയം, അതിനുമൊരു സന്ദർഭം നമ്മുടെ വീടുകളിൽ ഒരുക്കണം എന്നത്. വിശുദ്ധ ഖുർആനിന്റെ പ്രാഥമികമായ പാഠങ്ങൾ, ഹദീസിലെ ഏറ്റവും പ്രാഥമികമായ ചില കാര്യങ്ങൾ, നമ്മുടെ ചരിത്രത്തിലെ, ഇസ്ലാമിക ചരിത്രത്തിലെയും നമ്മുടെ ഇബാദത്തുകളെ കുറിച്ചും ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കുവാനുള്ള, പ്രാഥമികമായ പാഠങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാനുള്ള സംവിധാനമാണ് തിന്മിയ കോഴ്സ് എന്ന് പറയുന്നത്. നമുക്കതിലൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വെളിച്ചം ലഭിക്കും, നമ്മുടെ വീടിനൊരു ഖൈറും ബർക്കത്തും ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ലഭിക്കും. വിശുദ്ധ ഖുർആൻ അത്തരമൊരു വെളിച്ചത്തെ കുറിച്ച് സൂറത്തുൽ അൻആമിൽ പറയുന്നുണ്ട്, അവമൻ കാന മൈത്തൻ ഫഅഹ്യൈനാഹു വജഅൽന ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്. ചില ആളുകൾ അവർ മരിച്ചു, മരിച്ച ഒരാളെ നാം ജീവിപ്പിച്ചു, അങ്ങനെ നാം അയാൾക്ക് ജനങ്ങൾക്കിടയിലൂടെ നടക്കാൻ ഒരു പ്രകാശം നൽകി. മരിച്ച ആളുകളെ ജീവിപ്പിക്കുമോ? ഭൂമിയിൽ ജീവിപ്പിക്കില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണത്, ഭൂമിയിൽ മരിച്ച ആരെയും ജീവിപ്പിക്കുന്നില്ല യൗമുൽ ഖിയാമിന്റെ മുമ്പ്. അപ്പൊ ഇവിടെ മരിച്ച ഒരാൾ, ഞാൻ അദ്ദേഹത്തെ, അയാളെ, ആ മനുഷ്യനെ ഞാൻ ജീവിപ്പിച്ചു, എന്നിട്ടൊരു വെളിച്ചം നൽകി, ജനങ്ങൾക്കിടയിലൂടെ നടക്കാൻ എന്ന് റസൂൽ അന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ആരെ കുറിച്ചാണ്? ഒരു വെളിച്ചം ലഭിക്കുന്നു ആ മനുഷ്യർക്ക്, ആ വെളിച്ചവുമായി ജനങ്ങൾക്കിടയിലൂടെ അവർ നടക്കുന്നു, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ മുമ്പ് അജ്ഞതയിലായിരുന്നു, വിവരക്കേടിലായിരുന്നു. ആ വിവരക്കേടിന്റെ ജഹാലത്തിന്റെ ഭാഗമായി പലതരത്തിലുള്ള തെറ്റായ ശീലങ്ങളും ബോധങ്ങളും കൊണ്ട് ജീവിക്കുന്നവനായിരുന്നു.
അല്ലാഹു ആ മനുഷ്യനെ ഇസ്ലാമിന്റെയും വിജ്ഞാനത്തിന്റെയും ഹിദായത്തിന്റെയും ലോകത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ നയിക്കപ്പെടുമ്പോൾ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ പുതിയ ഒരു ജീവിതമാണ് ഉണ്ടാകുന്നത്, ഫഹയൈന, പുതിയ ഒരു ജീവിതം തന്നെയാണ് ഉണ്ടാകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഒരു വെളിച്ചം ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, മനസ്സിൽ, ചിന്തയിൽ, കാഴ്ചപ്പാടിൽ, ശീലങ്ങളിൽ, ആലോചനകളിൽ ഒരു വെളിച്ചം ലഭിക്കുന്നുണ്ട്. ഒരു ആത്മീയമായ വെളിച്ചമാണ് അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വെളിച്ചമാണത്. ആ വെളിച്ചവുമായ ആ മനുഷ്യൻ ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിൽ നടക്കുകയാണ്, ജീവിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മനുഷ്യരെ പോലെ അവരും ഒരു മനുഷ്യരാണ്. പക്ഷേ എല്ലാ മനുഷ്യരെ പോലെയുമല്ല അവർ ജീവിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഒരു വെളിച്ചവുമായി, ഒരു സായുജ്യവുമായി, ഒരു ആത്മസംതൃപ്തിയുമായി, സാഫല്യവുമായി ജീവിക്കുവാൻ കഴിയുന്ന മനുഷ്യർ എന്നാണ് അവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ, ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ പഠിക്കുക, പഠിപ്പിക്കപ്പെടുക, പങ്കുവെക്കപ്പെടുക, അതിനൊരിടവും അതിനൊരു സമയവും അവിടെ ഉണ്ടാവുക എന്നത് ചെറിയ ഒരു കാര്യമല്ല. അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വീടുകളെയും നമ്മുടെ കുടുംബാന്തരീക്ഷ തന്നെയും മാറ്റിമറിക്കപ്പെടുന്ന, തലമുറകളോളം ഫലമുണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ഒരു കാര്യമാണ്. വീട്ടിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അക്കൂട്ടത്തിൽ ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കാൻ ഒരു സമയം അവിടെ ഉണ്ടാകുന്നു, അതിനൊരു സംവിധാനം അവിടെ ഉണ്ടാകുന്നു. നമ്മൾ തന്നെ പഠിക്കുകയാണ്, മറ്റാരുമല്ല, നമ്മളാണ് പഠിതാക്കൾ. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ശീലം നമ്മുടെ വീടുകളിൽ രൂപപ്പെട്ടു വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു തലമുറ വളരുന്നുണ്ട്. നമ്മുടെ തന്നെ തലമുറയാണ്. അവരത് കാണുകയാണ്, അവരതിന് സാക്ഷ്യം വഹിക്കുകയാണ്. അവിടെ അതിന് സാക്ഷിയായിട്ട് നമ്മുടെ ഇണകളുണ്ട്. നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, മാതാപിതാക്കൾ പലരും ആ വീട്ടിലുണ്ടാകും. അവരിലെല്ലാം അതിന്റെ ഒരു സ്വാധീനമുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപക്ഷെ നമ്മളായിരിക്കും ഇതിന്റെ പഠിതാക്കൾ. അതിന്റെ പ്രതിഫലനം, അതിന്റെ ഫലം ധാരാളം ആളുകളിൽ, ഒരുപാട് ജീവിതങ്ങളിൽ, തലമുറകളോളം തന്നെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ സ്വാധീനിക്കപ്പെടാൻ വലിയ സാധ്യതയുള്ള ഒരു ചുവടുവെപ്പാണിത്. അങ്ങനെ ആ തലമുറയിലെല്ലാം ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങൾക്ക്, നല്ല ശീലങ്ങൾക്ക് കൂടി, ആ പ്രതിഫലത്തിന്റെ കൂടി ഭാഗവാക്കാകുവാൻ, പങ്കാളികളാകുവാൻ തീർച്ചയായും നമുക്കിതിലൂടെ കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ കോഴ്സ് എന്നത് നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ, ഇതങ്ങനെ ഒരു ആരെങ്കിലും പിറകെ കൂടി പഠിപ്പിച്ചെടുക്കുന്ന ഒരു കോഴ്സ് അല്ല ഇത്, മറിച്ച് നമ്മുടെ ഒരു സ്വയം പഠനമാണ്, ഹോം ലേണിംഗ് കോഴ്സാണ്. നമ്മൾ തന്നെ സമയം കണ്ടെത്തിയും സമയവും സന്ദർഭവും ഉണ്ടാക്കിയും താല്പര്യപ്പെട്ടും നമ്മൾ തന്നെ വായിച്ചെടുക്കേണ്ടുന്ന, പഠിച്ചെടുക്കേണ്ടുന്ന ഒരു കോഴ്സാണ്. അതിനെ സഹായിക്കുവാൻ ചില സഹായകമായ ചില കാര്യങ്ങൾ, സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം. അതേസമയം നമ്മുടെ താല്പര്യവും നമ്മൾ എത്ര സമയം നീക്കി വെക്കുന്നു, നമ്മൾ എത്ര അധ്വാനിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഈ കോഴ്സിൽ, ഈ പഠന പ്രക്രിയയിൽ നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക. നമ്മുടെ ജയപരാജയം എന്നത് ഈ പരീക്ഷ എഴുതിയിട്ട് നമ്മൾ ജയിക്കുമോ തോൽക്കുമോ, അതിൽ നമുക്കെത്ര മാർക്ക് കിട്ടുമില്ല എന്നതല്ല വിഷയം, മറിച്ച് അത് ഔപചാരികം മാത്രമാണ്. അതേസമയം നമുക്ക് ഈ പാഠഭാഗങ്ങൾ വായിച്ചെടുക്കാൻ, പഠിച്ചെടുക്കാൻ കഴിയണം. നമ്മൾ ഇതിലൂടെ വിശുദ്ധ ഖുർആൻ അറിയുവാൻ, ഹദീസുകൾ കുറെ പഠിക്കുവാൻ, ചരിത്രം കുറച്ച് പഠിക്കുവാൻ, ഇസ്ലാമിന്റെ ആരാധനാ സമ്പ്രദായങ്ങൾ ചിലത് പഠിച്ചെടുക്കുവാൻ, അതിന്റെ ആത്മാവ് ഉൾക്കൊള്ളുവാൻ, അങ്ങനെ പ്രാഥമികമായ ചില കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നിടത്ത് നമ്മൾ വിജയിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു നിയ്യത്ത് പ്രധാനമാണ്. അതിൽ നമ്മുടെ ഒരു ദൃഢനിശ്ചയം പ്രധാനമാണ്. ജീവിതത്തിന്റെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട്, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരു സമയമുണ്ടെങ്കിൽ ഇതും നോക്കാം എന്നതാകരുത്. മറിച്ച് ജീവിതത്തിന്റെ എന്ത് കാര്യം മുടങ്ങിയാലും നടന്നാലും ശരി, ഈ കാര്യം മുടങ്ങരുത്, നടക്കണം എന്ന ഒരു വാശി, എന്ന ഒരു നിയ്യത്ത്, നല്ല ഒരു നിശ്ചയം, ദൃഢനിശ്ചയം ഈ കാര്യത്തിൽ നമുക്കുണ്ടാകണം. മാറ്റിവെക്കാവുന്ന കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം തിന്മയെയാണ്, സമയക്കുറവുണ്ടെങ്കിൽ നീക്കിവെക്കാവുന്ന, നാളത്തേക്ക് മാറ്റിവെക്കാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് തിന്മയുടെ വായനയും പഠനവും എന്ന ഒരു ശീലത്തിലേക്ക് നമ്മൾ വരരുത്. മറിച്ച് മാറ്റിവെക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ
ഏതൊരു ജീവിതത്തിലും ഏതൊരു മനുഷ്യനും ഏതൊരു ദിവസവും ഉണ്ടാകും. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നായി തിന്മയെ നമ്മൾ പിൻചെയ്ത് വെക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി സൂചിപ്പിക്കുവാനുള്ളത്. തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തെ നേരെ ചൊവ്വേ നമ്മൾ ഇതിനെ കൊണ്ടു നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറയിൽ വലിയ മാറ്റങ്ങൾ, നമുക്ക് കൺകുളിർമയുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നിദാനമാകുന്ന കാരണമാകുന്ന ഒരു വലിയ ചെറിയ ചുവടുവെപ്പാണ് തെന്മിയ എന്നത്. അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ ഉദ്യമം അള്ളാഹു നമുക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്.